നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് കുറേ ആയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റഷ്യൻ മെഡോവിക് ഹണി കേക്കാണ്. ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയാം. ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇതിന്റെ ആ ഒരു ടേസ്റ്റ് മറക്കില്ല. പിന്നെ ഒരു കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേക്കാണ്, ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കേക്കാണ്, അങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, വളരെയധികം സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഓരോ കാര്യം ചെയ്യുമ്പോൾ എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്ന് അത് വീഡിയോയിൽ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു കേക്ക് ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ സിറപ്പിലൊക്കെയാണ് സോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വിന്നേഴ്സിന് കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നേഴ്സിന് ഇഷ്ടപ്പെട്ട സമ്മാനം അവർക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി റഷ്യൻ മെഡോവിക് ഹണി കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റഷ്യൻ മെഡോവിക് ഹണി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം, നല്ല അടിച്ച് പതപ്പിച്ചാണ് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെക്കാം, അത് ഒന്ന് ചൂടായിട്ടുണ്ട്, തീ വളരെ കുറച്ചിട്ടിരുന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ബട്ടർ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്താൽ മതി. അപ്പോൾ അത് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചെറുതായിട്ടിങ്ങനെ മെൽറ്റായിട്ട് വരും. ആ സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ്, തേൻ. അപ്പോൾ ഈ ഒരു കുപ്പി എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ ഈ ഒരു ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. റഷ്യൻ ഹണി കേക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹണി കാരമലൈസ് ചെയ്ത് വരുന്ന ആ ഒരു ടേസ്റ്റാണ്. ഇത്രയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ, ഇതും കൂടെ വേണമെങ്കിൽ ഒഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഒരു 1/4 ഭാഗത്തോളമൊക്കെ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തീ വളരെ കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ആ ചൂടായി വരുമ്പോഴത്തേക്കും ആ ഒരു തേനിൻ്റെയും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ മിക്സായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് വരും. അപ്പം ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത ഉടനെ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തീ സിമ്മിലിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളറൊക്കെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. നല്ല മണമാട്ടോ ഈ ഒരു സമയത്ത് വരുന്നത്, ശരിക്കും ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ഇതാ നല്ല ഡാർക്കായിട്ടുണ്ട്, ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോവരുത്. ഈ ഒരു കളർ മതി, ഒരു ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫാക്കിയാലും നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഉള്ള ഭാഗം കൂടുതൽ ചൂടായിട്ട് കൂടുതൽ അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പിന്നെയും ഇതിൻ്റെ കളറ് മാറി മാറി വരും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് വെച്ചേച്ച് പോവരുത്, അടിയിലത്തെ ഭാഗം കരിഞ്ഞു പോകും, മുകളിലത്തെ ലൈറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് തണച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാവും നമ്മൾ ഓഫാക്കിയിട്ട് ഇളക്കുമ്പോഴത്തേക്കും, ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കി, കുറച്ചൊഴിച്ച് ഒന്ന് ഇളക്കി, അങ്ങനെ എടുത്താൽ മതി. ഒരുപാട് ചൂടായിരിക്കുന്ന സമയത്ത് ഒഴിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ തീ ഓഫാണേ, തീ കത്തിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്, 1/8 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തീ ഒന്നും കത്തിച്ചിട്ടില്ല, നേരത്തെ ഓഫാക്കിയതാണെങ്കിലും ആ പാത്രത്തിൻ്റെ ചൂടുണ്ടാവും. ആ ചൂടിന് ഇതിൻ്റെ കളറ് പിന്നെയും പിന്നെയും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കുമ്പോൾ അടിയിലത്തെ ഭാഗത്ത് ഒന്ന് ഡാർക്ക് കളർ വരുന്നുണ്ട്, അപ്പൊ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം കുറച്ചും കൂടെ ഒന്ന് തണുത്തിട്ടുണ്ട്, ഒരുപാട് ചൂടൊന്നും മാറിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ചൂടുണ്ട്. തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടുണ്ട്. അത് ഞാനത് അടുപ്പത്തുനിന്ന് മാറ്റി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് ഒരുമിച്ച് അങ്ങ് ചേർക്കരുത്, ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് 2 പ്രാവശ്യമായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. അടുത്ത 1 കപ്പും കൂടെ നമ്മൾ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് അരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് അവസാനത്തെ പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് സമയം കുഴക്കൊന്നും വേണ്ട, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിന് വേണ്ടത്. ഇത് അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണുള്ളത്, ചപ്പാത്തി മാവ് പോലെ അങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഉള്ളത്.
ഇനി നമുക്ക് ഈ ഒരു മാവ് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇതിലിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് പൊടി ഇട്ടിട്ട് വേണ്ടി വരും പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ആണല്ലോ നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സംഭവം. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് ആ ബട്ടറും കൂടെ നല്ല കട്ടിയായിട്ട് മാവ് തന്നെ പൊതുവെ മൊത്തത്തിലൊന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. അധികം പൊടിയിടാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ലെയേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പം അതിനുവേണ്ടി ഞാൻ ക്ലിംഗ് റാപ്പിലാണ് പൊതിഞ്ഞു വെക്കുന്നത്. ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിരുന്നാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചാലും മതി. നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലൊന്നുമല്ല, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. സാധാരണ പാത്രമാണ് അലൂമിനിയം പാത്രം, അതിലൊരു റിംഗ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റും വെച്ച് കൊടുക്കുകയാണ്. സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടച്ചു വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് അരമണിക്കൂറായിട്ട് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് തണുത്ത് ഇരിക്കുന്നുണ്ട്. നമുക്കിതെടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. അതിപ്പം അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു കത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 7 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നും ഉരുളയായിട്ട് ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് ഒരു ഉരുളയങ്ങ് എടുക്കാം, എന്നിട്ട് ബാക്കി അങ്ങ് പൊതിഞ്ഞങ്ങ് അവിടെ തന്നെ മാറ്റി വെച്ചേക്കാം. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് സാധാരണ കേക്ക് പോലെയല്ല, നമ്മൾ ഓരോ ലെയറായിട്ട് പരത്തിയങ്ങ് എടുത്താൽ മതി. പരത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ചൊന്ന് മൈദ ഒന്ന് തൂക്കിക്കൊടുത്ത് ഒന്ന് പരത്തിയെടുത്താൽ മതി. സോഫ്റ്റ് ഡോ ആണ്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും പറ്റും. അപ്പോൾ പരത്തുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ചൊന്ന് പരത്തിയെടുക്കണം. പരത്തുന്ന സമയത്ത് ഇങ്ങനെ വെച്ചങ്ങ് പരത്തി കൊടുക്കരുത്. ഒരു പ്രാവശ്യം ഒന്ന് റോൾ ചെയ്തേച്ച് ഒന്നുകൂടെ തിരിച്ചെടുത്തിട്ട് ഒന്നുകൂടെ പരത്തി കൊടുക്കുക. ഒന്നുകൂടെ പിന്നെ എടുത്ത് തിരിച്ചിട്ട് പരത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പറ്റി പിടിച്ചു പോകും. അപ്പം കുറച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ഉരുളയാണോ ഉരുട്ടിയിട്ട് വെച്ചിരിക്കുന്നത് അത്രയും ബട്ടർ പേപ്പർ ഒന്ന് ആദ്യം മുറിച്ച് വെക്കണം കേട്ടോ. ആ പേപ്പറിനകത്തോട്ട് നമുക്ക് ഈ ഒരു പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടങ്ങ് ബാക്കി പരത്താം. മുഴുവനായിട്ടും കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, കീറിപ്പോകും. കാരണം അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ്. പിന്നെ ഈ ബട്ടർ പേപ്പറിൽ തന്നെ ആദ്യമേ ഇട്ട് പരത്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഞാനിതൊരു ചോറ്റും പാത്രമാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള എന്ത് പാത്രമോ അടപ്പോ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് ഷാർപ്പ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യേണ്ടി വരില്ല. ഷാർപ്പ് എഡ്ജ് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പാത്രം വെച്ചിട്ട് എല്ലാ ഭാഗവും കറക്റ്റ് ആണോ നോക്കുക, എന്നിട്ടങ്ങ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് അതങ്ങ് കട്ടായി കിട്ടും. എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ അനക്കുകയോ വേണ്ട, തിരിക്കുകയോ മറിക്കുകയോ ഒന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് തിക്കുമല്ല, എന്നാൽ ഒത്തിരി അങ്ങ് തിന്നുമല്ല, ആ ഒരു പരുവത്തിലാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മളത് ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ബബിൾസ് വന്ന് ഇതങ്ങ് പൊങ്ങി 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 വരും. നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുത്തി കൊടുക്കില്ലേ, അപ്പോൾ അതുപോലെ നമ്മളൊന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ ഒരുപാട് അങ്ങ് പൊങ്ങി വരാൻ പാടില്ല ഈ ഒരു റഷ്യൻ ഹണി കേക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. പാത്രമൊന്നും വേണ്ട, നമ്മളിവിടെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. വളരെ കുറച്ച് സമയം മതി, 3 മുതൽ 4 മിനിറ്റ് വരെയൊക്കെ മതിയാകും. നമുക്കത് കറക്റ്റ് ടൈം പറയാൻ പറ്റില്ല, കാരണം അടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. ഇത് നമ്മൾ സാധാരണ കേക്ക് പോലെ ഇടയ്ക്ക് തുറന്നു നോക്കിയാൽ പ്രശ്നമൊന്നും വരുമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. അടച്ചു വെച്ച് നമുക്കൊരു 3 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് അടുത്ത സെറ്റും പരത്തിയെടുക്കാം. അതേപോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. ബട്ടർ പേപ്പറിലേക്ക് വെച്ചു പരത്തിയിട്ടുണ്ട്. നമുക്ക് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കാം. ഇതിപ്പം 3 മിനിറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. തൊട്ട് നോക്കാം. തൊട്ട് നോക്കുന്ന സമയത്ത് ഞെങ്ങുന്നുണ്ട്, അതായത് നന്നായിട്ട് അങ്ങ് കുഴിഞ്ഞു പോകുന്നുണ്ട്. ആയിട്ടില്ല, 1 മിനിറ്റ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്നാവും കേട്ടോ, അധികം ആയിക്കഴിഞ്ഞാൽ ഇത് ബിസ്ക്കറ്റ് പോലെ ആയിപ്പോവും കട്ടിയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ എടുക്കുന്ന പാകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ 4 മിനിറ്റായിട്ടുണ്ട്. നമ്മളിത് ഇനിയിപ്പോൾ തൊട്ട് നോക്കുന്ന സമയത്ത് നേരത്തെ പോലെ അങ്ങ് കുഴിഞ്ഞു പോകുന്നില്ല, എന്നാൽ കുഴിയുന്നുണ്ട്, തീരെ കുഴിയാതില്ല. കാരണം നല്ല സോഫ്റ്റാണ് ഈ ഒരു ലെയർ. ഇനി നമുക്കിതങ്ങ് എടുക്കാം. അപ്പം കറക്റ്റ് 4 മിനിറ്റാണ് ആയിട്ടുള്ളത്. ആദ്യത്തെ ഒരു ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടി കിട്ടും ഈ ഒരു നമ്മുടെ ഓവൻ സെറ്റപ്പിൽ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്ന്. ഓവനിലാണേലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. 180°C ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈം അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. തുറന്നു നോക്കി എടുക്കാം, ഒരു പ്രശ്നവും ഇല്ല.
ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത ലെയർ അതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ഒരു 4 മിനിറ്റ്, ഇപ്പം നമുക്ക് മനസ്സിലായി 4 മിനിറ്റാണ് ഈ ഒരു കേക്ക് ആവാനായിട്ട് സമയം വേണ്ടത്. എന്നിട്ട് അലാം വെച്ചാൽ മതി, എന്നല്ലെങ്കിൽ ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി 1 മിനിറ്റ് അധികമായി പോയാൽ അത് കുറച്ച് ഹാർഡായി പോകും. ഇനി നമുക്കിത് ഉടനെ തന്നെ ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് വെച്ചേക്കണം. ഈ ഒരു ബട്ടർ പേപ്പറിൽ ആ ചൂടിന് അങ്ങനെ ഇരിക്കേണ്ട, നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് പതുക്കെ ഇങ്ങ് ബട്ടർ പേപ്പർ ഇങ്ങ് പൊക്കിയെടുത്താൽ മതി. അപ്പം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പെട്ടെന്ന് പിടിച്ചങ്ങ് വലിച്ചേക്കരുത്, ഒരു സൈഡൊന്ന് പൊക്കി നോക്കുക, അടുത്ത സൈഡ് ഒന്ന് പിടിച്ച് പൊക്കി പതുക്കെ ഇങ്ങ് എടുക്കാം. അങ്ങനെ എടുത്താൽ മതി. നല്ല സോഫ്റ്റാണ്, നമുക്കെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വഴങ്ങിക്കളിക്കുന്നുണ്ട്, ഇങ്ങനെ വടി പോലെയല്ലത്, വടി പോലെയായി പോകരുത്. അപ്പോൾ കുറച്ച് ഹാർഡായി പോകും നമ്മുടെ കേക്കിൻ്റെ ലെയറൊക്കെ. അതപ്പം 4 മിനിറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കാം, 7 ലെയേഴ്സും ചെയ്തെടുക്കാം. അത് നമ്മുടെ 7-ാമത്തെ ലെയറും ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, എല്ലാ ലെയറും നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഓരോ ലെയറും ഡിമോൾഡ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് അങ്ങ് വെക്കാം കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് പാത്രത്തിലൊന്നും വെക്കുമൊന്നും വേണ്ട, ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതാ ബാക്കി ആ കട്ട് ചെയ്ത പോർഷൻസ് ഉണ്ടല്ലോ, സൈഡിലൂടെ കട്ട് ചെയ്തൊന്ന് ഉരുട്ടിയെടുത്ത് വെക്കരുത്. ആ പോർഷൻസ് എല്ലാം നമുക്കിതൊന്ന് ഇതുപോലെ തന്നെ ഒരു കേക്ക് ട്രേയിൽ ഇട്ടിട്ട് നമുക്കത് ഇതേപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ സമയം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് പൊടിച്ചിട്ട് കേക്കിൻ്റെ മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഒരു 8 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, കാരണം ഇത് എല്ലാം മുകളിൽ മുകളിലൊക്കെ അല്ലേ കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കിട്ടില്ല. അപ്പോൾ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയും ഉണ്ട്, അപ്പോൾ മതി, അത് നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റിയേക്കും. ഇനി നമ്മുടെ ഈ ഒരു കേക്കിന് ചെയ്യേണ്ടത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. ആ ഒരു ഫ്രോസ്റ്റിംഗ് ആണ് ഈ കേക്കിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാൻ പോകണം. പെട്ടെന്ന് കഴിയും അറിയാമല്ലോ, ഇന്ന് മുമ്പത്തെ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കാണിക്കാം. 1 പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത്, ഒരു മിൽമയുടെ പാലാണ്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, തിളക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ അല്ലെങ്കിൽ തിളച്ചിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കേണ്ട, 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇളക്കി കൊടുക്കുക, അടുത്ത ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും ആ പാലിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി, എല്ലാം നന്നായിട്ടൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒരു നല്ല വൃത്തിയുള്ള വെള്ള തുണി വെച്ച് കൊടുക്കാം, അതിലേക്ക് നമുക്ക് ഇതങ്ങ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞളയാം. അപ്പം അതെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതൊക്കെ നമുക്ക് തലേദിവസം ചെയ്ത് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ വെള്ളം എത്ര വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പം ആദ്യം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഹൈ സ്പീഡിലിട്ട് അങ്ങ് അടിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ സിറപ്പ് ഒന്ന് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 തരി ഉപ്പും ഇട്ടിട്ടുണ്ട്, അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതപ്പോൾ അത് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേന് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്, അതെടുത്ത് എടുക്കുകയാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ തേനാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു തേൻ ഇത് മതിയായില്ല, അപ്പം അതുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു, അതിൻ്റെ 2 ടേബിൾ സ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിറപ്പിൽ തേൻ ഒഴിക്കുന്നതിൽ കോംപ്രമൈസ് കാണിക്കരുത്, 4 ടേബിൾ സ്പൂൺ തന്നെ വേണം. ഇനി നമുക്ക് ക്രീം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ക്രീമാണ്, വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പായാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ടും വിസ്ക് ഉപയോഗിച്ചിട്ടും വിപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പ്ഡ് ക്രീം കിട്ടും. ഇതപ്പോൾ നന്നായിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം ചീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പം അത്യാവശ്യം കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും. ഇനി നമുക്കിത് വിസ്ക് വെച്ചിട്ടാണെങ്കിൽ വിസ്ക് വെച്ചിട്ട്, ബീറ്റർ വെച്ചാണ് ചെയ്തതെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്ക് സ്പാച്ചുല വെച്ചൊന്ന് സൈഡിൽ കൂടിയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കിയെടുക്കുന്നൊന്ന് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയും ചിലപ്പോൾ ക്രീം ചീസ് മാറിക്കിടക്കും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ക്രീം ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ എല്ലാ ലെയറുകളും റെഡി ആയിട്ടിരിപ്പുണ്ട്. എല്ലാം ഒരുമിച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഇന്ന് തന്നെ സെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. തലേ ദിവസം ഈ ലെയറുകളൊക്കെ ആക്കി വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം സെറ്റ് ചെയ്ത് എടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം കേക്ക് സെറ്റ് ചെയ്യാനുള്ള ടേൺ ടേബിളും ബോർഡും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഓരോ ലെയറായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് അപ്പം തന്നെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഭാഗം സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ലെയർ നമ്മൾ തിരിച്ച് എടുത്ത് വെക്കുന്ന സമയത്ത് മുകൾഭാഗത്തല്ലേ ആദ്യം സിറപ്പ് ഒഴിച്ചിരുന്നത്, ഇനി നമ്മൾ വെക്കുമ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ച് വെച്ചിട്ട് അടിഭാഗത്ത് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അടിഭാഗത്ത് ഒഴിക്കാകുമ്പോൾ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും, ആ ഭാഗം കുറച്ചും കൂടെ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നന്നായിട്ടങ്ങ് സോക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചെറിയ ഒരു തുളയായിട്ടുള്ള, സാധാരണ എടുത്ത അത്രയും വലുപ്പമില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കറക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് കഴിയും. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് അടുത്ത ലെയറും എടുക്കാം. അത് പ്ലേറ്റിലേക്ക് വെച്ച് അതിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. സിറപ്പ് ഒഴിച്ച് കേക്ക് തിരിച്ച് വെച്ചു കൊടുക്കും. ഇനി അതിലേക്ക് നമുക്ക് സിറപ്പ്, നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു സ്പെഷ്യൽ സിറപ്പ്. നല്ല ശരിക്കും തേന് തന്നെയാണത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് തേനല്ല എന്ന് പറയില്ല. അപ്പം ഇത് അതിലിങ്ങനെ സോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല തേനിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അതിന് നമുക്ക് അടുത്ത ക്രീമാക്കി കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലെയറും തിരിച്ച് സോക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ എല്ലാ ലെയറും അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ സിറപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് എടുത്തിരുന്നാൽ മതി. എല്ലാ ലെയറിലും എത്തത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഈ സിറപ്പിൽ തേനിന്റെ അളവ് കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടരുത് കേട്ടോ. കാരണം ഒരു അപ്പോൾ ഒരു ഷുഗർ സിറപ്പിന്റെ ആ ഒരു ടേസ്റ്റേ വരുള്ളൂ, തേനിന്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ടും ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്ത സിറപ്പ് മുഴുവൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലും അങ്ങ് ക്രീമാക്കി കൊടുക്കാം. മുകളിലൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പാലറ്റ് നൈഫ് ഉണ്ട്. സൈഡിലും ആ ഒരു ഇരിക്കുന്ന ക്രീമൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ക്രീം അങ്ങ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും അങ്ങ് തേച്ച് ഒന്ന് ലെവലാക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്ക്രേപ്പർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. മുകൾഭാഗം അതേപോലെ തന്നെ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും പാലറ്റ് നൈഫ് കേക്കിന്റെ മുകളിൽ വെക്കുമ്പോൾ ക്ലീൻ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം എല്ലാം നല്ല ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബോർഡൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരുപാട് സമയം പുറത്ത് വെക്കരുത്. ഇപ്പം കുറച്ച് സമയമായി, നമ്മൾ എല്ലാ ലെയറും ഒക്കെ ആക്കി വെക്കുമ്പോഴത്തേക്കും തന്നെ കുറച്ച് സമയമായി പുറത്തിരിക്കുന്നു. അപ്പോൾ ക്രീം കുറച്ച് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ക്രീം ചീസൊക്കെ ഇട്ട് അടിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അഥവാ കുറച്ച് കൂടുതൽ ലൂസായതുപോലെ തോന്നുന്നെങ്കിൽ ഫ്രീസറിൽ വെച്ചിരുന്നാലും മതി. ഇനി നമ്മളത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ബേക്ക് ചെയ്തെടുത്തില്ലേ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതങ്ങ് ഒരുപാട് അങ്ങ് കട്ടിയൊന്നും അല്ല, എന്നാൽ ഒരുപാട് സോഫ്റ്റും അല്ല, അങ്ങനെയുള്ള ഒരു പരുവത്തിലാണുള്ളത്. നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടണ്ട, കുറേശ്ശെ ഇട്ടിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങ് ഹൈ സ്പീഡിലിട്ട് അങ്ങ് പൊടിച്ചെടുത്തിരുന്നാൽ മതി. നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. അതിൽ നമുക്കിത് കേക്കിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റഷ്യൻ ഹണി കേക്കിന് ഒരുപാട് വലിയ ഡെക്കറേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെ അങ്ങ് പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അരിപ്പ മുകളിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അരിപ്പയിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ കൈകൊണ്ടൊന്ന് ആ പൊടിയിലൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ അങ്ങ് വീഴും. ഒരുപാട് വലിയ അരിപ്പ എടുക്കണ്ട. അപ്പം നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. എവിടേക്കെങ്കിലുമൊക്കെ അങ്ങ് അധികം കൂടുതലായിട്ടൊക്കെ വീഴും. അപ്പം ചെറുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ഞാൻ സൈഡിലൊന്നും ഇത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സൈഡിലേക്കൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് മാത്രം കുറച്ച് മാത്രം ഒന്ന് ഇട്ടിട്ട് ഒന്ന് മുകളിലോട്ടൊന്ന് തട്ടി പൊക്കി കൊടുക്കുകയാണ്. ആദ്യം ആ പൊടി അങ്ങ് എല്ലായിടത്തും അങ്ങ് ഇട്ടിട്ട് പതുക്കെ ഒരു സ്പൂണിന്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് മേലോട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്നത് അങ്ങ് തട്ടിക്കളയും. ഇനി കുറച്ച് ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒന്നും വേണ്ട, ഇത് മതി. ഒരുപാട് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല റിച്ച് ആയിട്ടിരിക്കുന്ന ഹണി കേക്കാണ്. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷൻ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നാളെ കട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് കട്ട് ചെയ്യുന്നതിലും നല്ലത്, ടേസ്റ്റും കാണാനും ഒക്കെ നല്ലത് നാളെ തന്നെയായിരിക്കും.
കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടാവും, ഒരു പ്രശ്നമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന കേക്കൊക്കെ തന്നെയാണ്. പക്ഷെ ക്രീം ഇച്ചിരി ഒന്ന് ലൂസായിട്ടുണ്ട്, കുറേ സമയമായില്ലേ പുറത്തിരിക്കുന്നത്. ഇപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട്, കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അടിപൊളി ഒരുപാട് ലെയറുകളൊക്കെ ആയിട്ടിരിക്കുന്ന റഷ്യൻ ഹണി കേക്കാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാട്ടോ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ലെയറുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. ഞാൻ കഴിക്കട്ടെ. എന്താ പറയാം, അപാര ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കേക്ക് കഴിക്കുക, സാധാരണ കേക്ക് കഴിക്കുന്ന പോലെ ഒന്നുമല്ല. ആ ഒരു തേനൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട്. കൂടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടെ ആയപ്പോൾ പിന്നെ പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. കാരണം സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ലോ, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, എൻജോയ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല ഈ ഒരു കേക്ക്. പെർഫെക്റ്റ്. ഇനി ഇതിന്നല്ല, നാളെയും മറ്റന്നാളൊക്കെ ഇതിലും ടേസ്റ്റ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക. അത് ഫ്രിഡ്ജിൽ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതൊരു 800 ഗ്രാം വരുന്ന കേക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.